അധികാരത്തിന്റെ ചങ്ങലകളില്ലാത്ത പൂജാറിന്റെ പുലി ഒരു യുദ്ധത്തിന് തയ്യാറാകുകയാണ് തന്നെ തോൽപ്പിക്കുകയും തനിക്ക് നേരെ വധഭീഷണി ഉയർത്തുകയും ചെയ്യുന്ന ചില ആളുകൾക്കെതിരെ പരസ്യ യുദ്ധ പ്രഖ്യാപനവുമായാണ് ഇപ്പോൾ പി സി ജോർജ് രംഗത്തെത്തിയിരിക്കുന്നത് അവർ തന്നെ എന്ത് ചെയ്താലും താൻ നേരിടാൻ തയ്യാറാണെന്നും ജനിച്ചു വളർന്ന ഈരാറ്റുപേട്ടയിൽ ഇറങ്ങാൻ ഏതെങ്കിലും വിവരം കേട്ടവന്റെ അനുവാദം വേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനു മുൻപ് വന്ന ഭീഷണിയോട് പോടാ എന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴും അത് തന്നെ പറയുന്നു പച്ചയ്ക്കാണ് പറയുന്നത് അവരെ എന്ത് ചെയ്താലും നേരിടാൻ തയ്യാറാണ് ഞാൻ ജനിച്ചു വളർന്ന ഈരാറ്റുപേട്ടയിൽ ഇറങ്ങാൻ ഏതെങ്കിലും വിവരം കേട്ടവന്റെ അനുവാദം വേണ്ട ഇപ്പോഴും ഞാൻ പേട്ടയിലാണ് ഇറങ്ങാൻ പോകുന്നത് നേരിടാൻ ഞാൻ വെല്ലുവിളിക്കുന്നു കൊല്ലാൻ വരുന്നവനെ ഞാൻ തന്നെയാണ് നേരിടുക ഞാൻ ഒറ്റയ്ക്കൊന്നുമല്ല അങ്ങനെ ആരെങ്കിലും വന്നാൽ ഞാൻ ഒറ്റയ്ക്ക് പോവുകയുമില്ല അതൊരു പരമ്പര തന്നെയായിരിക്കും പി സി ജോർജ് പറഞ്ഞു എസ് ഡി പി ഐ എന്ന തീവ്രവാദ സംഘടന മനഃപൂർവ്വം മുസ്ലിം സമുദായത്തെ മുഴുവൻ ഞാൻ ചീത്ത പറഞ്ഞു എന്ന് കള്ളപ്രചരണം നടത്തി തനിക്കെതിരായി വോട്ട് ചെയ്യിച്ചു എന്നും ജോർജ് പറഞ്ഞു നേരത്തെ പൂഞ്ഞാറിൽ പരാജയപ്പെട്ട ജനപക്ഷം സ്ഥാനാർത്ഥി പി സി ജോർജിന് ആദരാഞ്ജലി അർപ്പിച്ച് ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഈരാറ്റുപേട്ടയിലാണ് ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത് ജോർജിന്റെ ജനനത്തീയതിയും മരണത്തീയതിയായി വോട്ടെണ്ണൽ ദിനവും ബോർഡിൽ നൽകിയിരുന്നു ഫ്ലക്സിലെ അദ്ദേഹത്തിന്റെ മുഖം കരി ഉപയോഗിച്ച് വികൃതമാക്കിയിട്ടുണ്ട് ആരാണ് ഇത് സ്ഥാപിച്ചതെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല തിരഞ്ഞെടുപ്പിൽ തോറ്റതിന് പിന്നാലെ പി സി ജോർജിനെ ഒരു യുവാവ് ഫേസ്ബുക്ക് വീഡിയോയിലൂടെ ഭീഷണിപ്പെടുത്തിയിരുന്നു ഈരാറ്റുപേട്ട പരിസരത്ത് ജോർജിനെ കണ്ടാൽ പേപ്പട്ടിയെ തല്ലുന്നതുപോലെ ഞങ്ങൾ തല്ലും എന്നായിരുന്നു ഭീഷണി ഒരു ഇലക്ഷനൊക്കെ ആകുമ്പോൾ വിജയവും പരാജയവും ഒക്കെ സംഭവിക്കും സ്വാഭാവികം പക്ഷേ ഒരു ഈരാറ്റുപേട്ടക്കാരൻ എന്ന നിലയ്ക്ക് പി സി ജോർജിനോട് എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ ഒരു എം എൽ എയെ തല്ലി എന്ന മോശപ്പേര് പേട്ടക്കാർക്ക് വരാതിരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ് ഇനി ഈരാറ്റുപേട്ട പരിസരത്ത് നിന്നെ കണ്ടാൽ പേപ്പട്ടിയെ തല്ലുന്നത് പോലെ നിന്നെ ഞങ്ങൾ തല്ലും പേപ്പട്ടിയെ തല്ലുന്നത് പോലെ നിന്നെ തല്ലും തല്ലും എന്ന് പറഞ്ഞാൽ തല്ലും ഇങ്ങനെ യുവാവ് വീഡിയോയിൽ പറയുന്നു എന്നാൽ വീഡിയോയിൽ കാണുന്ന യുവാവ് ഈരാറ്റുപേട്ടക്കാരനാകാൻ സാധ്യതയില്ലെന്ന് പി സി ജോർജ് പ്രതികരിച്ചു അയാളെ ഞാൻ കണ്ടിട്ടില്ല അവൻ പറയുന്നിടത്ത് ഞാൻ ചെല്ലാം തൻ്റെ ഇടമുണ്ടെങ്കിൽ തല്ലട്ടെ അതേസമയം 40 വർഷങ്ങളായി ജോർജ് അലങ്കാരം പോലെ കൊണ്ട് നടന്ന പൂഞ്ഞാർ എം എൽ എ സ്ഥാനം നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ കാണാനായത് എൽ ഡി എഫിന്റെ സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനോട് 11,404 വോട്ടിനാണ് അദ്ദേഹം പരാജയപ്പെട്ടത് തോൽവി ഉറപ്പിച്ചതിനു ശേഷം ജോർജ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു മൂന്ന് മുന്നണിക്കുമെതിരെ മത്സരിച്ച തനിക്ക് രണ്ടാം സ്ഥാനം തന്ന പൂഞ്ഞാർ ജനതയോട് നന്ദിയുണ്ട് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് പരാതി ഉണ്ടായിരുന്ന മേഴ്സിക്കുട്ടി അമ്മയെ ജനങ്ങൾ തോൽപ്പിച്ചു കോവിഡ് വെള്ളപ്പൊക്ക സമയങ്ങളിൽ പിണറായി നടത്തിയ പ്രവർത്തനങ്ങൾ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല എൽ ഡി എഫിന്റെ സി പി എമ്മിന്റെ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല യഥാർത്ഥത്തിൽ പിണറായിയുടെ സ്വന്തം നേട്ടമാണിത് ജോർജ് പ്രതികരിച്ചു അതേസമയം പുതിയ മുന്നണി സാധ്യതകൾ തേടുകയാണ് ഇപ്പോൾ പി സി ജോർജ് എം എൽ എ അല്ലാതെ ശക്തമായ പൊതുപ്രവർത്തനവുമായി മുന്നോട്ട് പോകുമെന്നും മുന്നണി രാഷ്ട്രീയം വേണ്ടി വന്നാൽ ആലോചിക്കേണ്ടി വരുമെന്നും പി സി ജോർജ് പറഞ്ഞു യു ഡി എഫ് നേതൃത്വം മാറിയാൽ പാർട്ടിക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നും പി സി ജോർജ് കൂട്ടിച്ചേർത്തു പൂഞ്ഞാറിൽ വർഷങ്ങൾക്ക് ശേഷമാണ് പി സി ജോർജ് പരാജയം ഏറ്റുവാങ്ങുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കളത്തിങ്കലാണ് പി സി ജോർജിനെ പരാജയപ്പെടുത്തിയത് കഴിഞ്ഞ തവണ 27,821 വോട്ടുകൾക്കാണ് പി സി ജോർജ് വിജയിച്ചത് ആദ്യമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ജോർജ് മത്സരിച്ച 1980 44% വോട്ട് നേടിയായിരുന്നു വിജയം പിന്നീട് അങ്ങോട്ട് ഇരു മുന്നണികളിൽ നിന്നും തനിച്ചുമായി 6 തവണ വിജയിച്ചു 1982 96 2001 2006 2011 2016 എന്നീ തിരഞ്ഞെടുപ്പുകളിലാണ് നിയമസഭയിലെത്തിയത് ഇതിനിടെ ഒരു തവണ ജനതാദളിലെ എൻ എം ജോസഫ് പരാജയപ്പെടുത്തി 1987 തോൽപ്പിച്ചത് ന്യൂസ് ഡെസ്ക് കർബാനസ്